മലയാളത്തിൽ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. സംവിധായൻ ഫാസിന്റെ മാസ്റ്റർ പീസായി ഇത് കണക്കാക്കപ്പെടുന്നു. 1993 ഫാസിൽ സംവിധാനം ചെയ്ത പ്രശസ്തമായ ഒരു സൈക്കോ ത്രില്ലർ ചിത്രം. മധുമുട്ടം തിരക്കഥ രചിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂറിലെ ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന സ്ഥലത്തെ പ്രശസ്തമായ ആലുമൂട്ടിൽ കൊട്ടാരത്തിലെ ഒരു കുടുംബത്തിൽ നടന്ന ദുരന്ത സംഭവം ഈ കഥയെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വർഗചിത്രയുടെ ബാനറിൽ അപ്പച്ചനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത് അടുത്ത മാസം 30 വർഷം തികയുകയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും അതിന്റെ സ്വാധീനമുള്ള കഥാഗതിയും അവിസ്മരണീയമായ കഥാപാത്രങ്ങളും കാരണം ചിത്രം പ്രേക്ഷകരെ ആകർഷിക്കുന്നത് തുടരുന്ന തരത്തിൽ ഇരുവരും ഒരു മാന്ത്രിക സ്വാധീനം സൃഷ്ടിച്ചു. ചിത്രം ഒരു പുതിയ നാഴികക്കല്ല് തൊടുമ്പോൾ ചിത്രത്തിന്റെ കടുത്ത ആരാധകർക്ക് ആവേശകരമായ വാർത്തയുണ്ട്. സംവിധായകൻ ഫാസിലും തിരക്കഥാകൃത്ത് മധുമുട്ടവും വീണ്ടും ഒരു പുതിയ പ്രോജക്റ്റിൽ സഹകരിക്കുന്നു. ഇരുവരും തങ്ങളുടെ പുനഃസമാഗമത്തിനായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. അതുവഴി ജനങ്ങൾക്കിടയിൽ കാത്തിരിപ്പിന് ആക്കം കൂട്ടുന്നു. വരാനിരിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും മൂടിവച്ചിരിക്കുകയാണെങ്കിലും ഫാസിലിന്റെയും മധുവിന്റെയും ഡൈനാമിക് ജോഡികൾ നിന്ന് മറ്റൊരു ശ്രദ്ധേയമായ ആഖ്യാനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. മണിച്ചിത്രത്താഴിലേക്ക് തിരിച്ചു വരുമ്പോൾ സുരേഷ് ഗോപി അവതരിപ്പിച്ച നകുലനും ശോഭൻ അവതരിപ്പിച്ച ഭാര്യ ഗംഗയും അവരുടെ തറവാട്ടിൽ അനുഭവിച്ച അമാനുഷിക പ്രവർത്തനങ്ങളെ സിനിമ മനഃശാസ്ത്രപരമായ പരിവേഷണം ചെയ്യുന്നു. ഇത് മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി എന്ന മനഃശാസ്ത്രജ്ഞൻ വിഷയത്തിൽ ഇടപെടുന്നതിലേക്ക് നയിച്ചു. നെടുമുടി വേണു, KPC ലളിത തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ ചിത്രത്തിൽ അണിനിരന്നു. ലളിത, ഇന്നസെന്റ്, തിലകൻ എന്നിവർ അവരുടെ കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ ചിത്രീകരണം പ്രേക്ഷകർക്ക് ഒരു ആവേശകരമായ അനുഭവമായി മാറി. അതേസമയം ചിത്രത്തിന്റെ തിരക്കഥ, സംഭാഷണങ്ങൾ, സംഗീതം എന്നിവ ആരാധകരെ ഏറെ സ്വാധീനിച്ചു. സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിച്ചതിന് കണക്കില്ല. ഈ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി സിനിമാ പ്രേമിയുമില്ല. തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, ബംഗാളി എന്നീ 5 വ്യത്യസ്ത ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ വളരെ ജനപ്രിയമായ ചിത്രം ചലച്ചിത്ര പ്രവർത്തകരെ പ്രേരിപ്പിച്ചു. 2004 മുതൽ ഏകദേശം 500 കോടി രൂപയിലധികം വരുമാനം നേടിയ ഈ ചിത്രം മിക്കവാറും എല്ലാ ഭാഷകളിലും വിജയിച്ചു. ഇപ്പോഴിതാ ഒരു പുതിയ പ്രൊജക്റ്റിനായി സർഗപ്രതിഭകൾ ഒന്നിക്കുന്ന സാഹചര്യത്തിൽ മണിച്ചിത്രത്താഴ് പോലെ മറ്റൊരു മാസ്റ്റർ പീസ് കാണുന്നത് രസകരമായിരിക്കും.